ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത് നോമ്പുകാലം, നോയമ്പ് സഭയുടെ പൂക്കാലമായിട്ടാണ് അറിയപ്പെടുന്നത്. ഏതൊരു ആചാരവും അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി ആഘോഷിക്കുമ്പോഴാണ്, ആചരിക്കുമ്പോഴാണ് അതൊരു സംസ്കാരമായി മാറുന്നത്. അതുകൊണ്ട് എന്താണ് നോമ്പ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് വാക്കുകൾ ചേർന്നതാണ് നോയമ്പ്, നൊയി ആൻഡ് അൻപ്. എന്താണ് നൊയി? നൊയി മീൻസ് നോവ് എന്നാണ് അർത്ഥം, ദ പെയിൻ. എന്താണ് അൻപ്? സ്നേഹം, ആഹ്ലാദം എന്നതാണ് അൻപ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്നേഹത്തോടുകൂടിയുള്ള നോവിനാണ് നോയമ്പ് എന്ന വാക്കിന് അർത്ഥം. ദ പ്ലഷർഫുൾ പെയിൻ, സ്നേഹത്തോടുകൂടിയുള്ള ത്യാഗം. ഇതുതന്നെയാണ് ഒരു അമ്മ, ഒരു മാതാവ് തൻ്റെ ഗർഭധാരണത്തിലും പ്രസവത്തിലും സംഭവിക്കുന്നത്. സ്നേഹത്തോടുകൂടിയുള്ള വേദന അനുഭവിച്ച് ഒരു പുതുജീവനാണ് നമുക്ക് കിട്ടുന്നത്. ഒരു വിശ്വാസിയും, ഏതൊരു വിശ്വാസിയും സ്നേഹത്തോടുകൂടി നോമ്പ് ആചരിക്കുമ്പോൾ, സ്നേഹത്തോടുകൂടി ത്യജിക്കുമ്പോൾ കിട്ടുന്നത് ഒരു പുതുജീവനാണ്. നോയമ്പിന് പ്രാർത്ഥനയുടെ പിൻബലം അനിവാര്യമാണ്. നമുക്ക് ആത്മീയമായ മനോബലം തരുന്നത് പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? നമ്മുടെ ആവശ്യങ്ങളൊക്കെ തമ്പുരാൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണോ പ്രാർത്ഥന? നമ്മുടെ നമുക്ക് നൽകിയ നൽവരങ്ങൾക്ക് സ്തുതി പാടുന്നതാണോ പ്രാർത്ഥന? എന്നാൽ അതിലൊക്കെ അപ്പുറം നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആത്മാർത്ഥതയോടെ, ആത്മസമർപ്പണത്തോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവപൂജ എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം? നമ്മുടെ ലൗകിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നമുക്ക് ലഭിച്ച സ്ഥാനങ്ങളുണ്ട്. ലൗകിക ജീവിതത്തിൽ ഒരച്ഛനെന്ന സ്ഥാനം, അമ്മയെന്ന സ്ഥാനം, സഹോദരി എന്ന സ്ഥാനം, സഹോദരൻ എന്ന സ്ഥാനം, പത്നി എന്ന സ്ഥാനം, ഭർത്താവ് എന്ന സ്ഥാനം, ഈ സ്ഥാനങ്ങളൊക്കെ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ വരദാനങ്ങളാണ്. അതിനുമപ്പുറം ഔദ്യോഗിക സ്ഥാനങ്ങളുണ്ട്. നമ്മളായിരിക്കുന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ, അതൊരു ഉദ്യോഗസ്ഥനാകാം, ഒരു നേഴ്സാവാം, ഒരു ഡോക്ടറാകാം, സാമൂഹിക പ്രവർത്തനാകാം, ഒരു ഗവൺമെൻറ് സെർവൻ്റ് ആകാം, ഈ ഔദ്യോഗിക സ്ഥാനങ്ങളിലും ലൗകിക സ്ഥാനങ്ങളിലും ആത്മസമർപ്പണത്തോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയെന്ന് പറയുന്നത്. മനുസ്മൃതിയിൽ പറയുന്നു, മനുഷ്യജന്മം അസുരജന്മമായിട്ടാണ്. നമ്മളിലൊക്കെ അസുരതയുണ്ട്, അതുപോലെ തന്നെ ദൈവീകതയും. അസുരതയിൽ നിന്ന് ദൈവീകതയ്ക്കുള്ള ഒരു യാത്രയായി, ഒരു പന്ഥാവായി ഈ നോമ്പുകാലത്തെ കാണുകയും നമ്മുടെ ജീവിതത്തെ നോമ്പുകാലം അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.